71-ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷങ്ങളുടെ ഭാഗമായി കാർത്തീപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ കയർ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ 6-ാം ദിവസത്തെ വാരാഘോഷം കായംകുളം വേലഞ്ചിറ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു. കയർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. 71-ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷങ്ങളുടെ ഭാഗമായി കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ കയർ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ 6-ാം ദിവസത്തെ വാരാഘോഷം കായംകുളം വേലഞ്ചിറ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കയർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ തോതിൽ അതിനെ സ്വാധീനിക്കാൻ ആ നിലവാരത്തിൽ അത് കൈകാര്യം കൊണ്ടുപോകാൻ എല്ലാം കഴിയുന്ന ഒരു നല്ലൊരു ബഹുജന ഐക്യം നമ്മുടെ കേരളീയ നാടിൻ്റെ ജനതയുടെ കൈവരിക്കാൻ ഇന്ന് സഹകരണ പ്രസ്ഥാനത്തിന് ഇന്നിപ്പം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, അതിൽ നമ്മളെയും കയർ സഹകരണ സംഘങ്ങളെയും പ്രസിഡൻ്റന്മാരെയും സെക്രട്ടറി തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേരുന്ന ഒരു കുടുംബത്തിനെ അതിനകത്ത് പങ്കെടുപ്പിക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ സംഘം പ്രസിഡൻ്റന്മാരും എല്ലാം ചേർന്ന് നല്ല ഉത്സാഹം കാണിച്ചു. എൻ്റെ നാട്ടിൽ വൈക്കത്ത് ഒരു 3 ദിവസം മുമ്പായിരുന്നു അവിടുത്തെ സഹകരണ വാരാഘോഷത്തിൽ കയർ മേഖലയുടെ പരിപാടി നടന്നത്. അതിലും എനിക്ക് പോകാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർത്തികപ്പള്ളി എനിക്കെപ്പോഴും അറിയാം, ഞാൻ ഇതിനുമുമ്പും പല പരിപാടിക്കും ക്ഷേമനിധി ബോർഡിൻ്റെ ചുമതല എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ട്. നല്ലതുപോലെ സഹകരണ പ്രസ്ഥാനം കയർ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല നല്ല നിലവാരത്തിൽ കയർ സഹകരണ സംഘങ്ങൾ നടത്തുന്ന സംഘങ്ങളും അതിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നവരും ചില പ്രയാസങ്ങളോടുകൂടി നീങ്ങുന്നവരും എല്ലാമായിട്ട് ഇവിടെ കയർ രംഗം കേരളത്തിലെ ഇന്ന് ഉള്ള ഏറ്റവും സജീവമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കായംകുളം പ്രോജക്റ്റ് എന്നെനിക്കറിയാം. ആ വിധത്തിൽ നമുക്കിന്ന് സഹകരണ രംഗത്ത് നമ്മുടേതായ അതിൻ്റെ പിന്നെ ഓഹരിയും നിക്ഷേപങ്ങളൊക്കെ അതിനകത്താകെ വന്നിട്ടുള്ള ഒരു ഇന്നത്തെ ഒരു നില വെച്ച് നോക്കിയാൽ വയലിലാണിതൻ അധ്യക്ഷനായി ഇത് കാലാകാലങ്ങളിൽ നീണ്ടു നിൽക്കണം. നമ്മളുടെയൊക്കെ പ്രദേശത്ത് ആദ്യകാലത്ത് നമ്മൾ തടിയെ തല്ലി ചകിരിയെടുത്ത് കയ്യിൽ ഇടയൂരി പിരിച്ച് സംഘത്തിന് കയറുണ്ടാക്കി കൊടുത്ത ആ ശൈലി മാറി നമ്മളെ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഉണ്ടായ പുരോഗതി കൊണ്ട് നമ്മൾ അതൊരു ഫാക്ടറി തൊഴിലാളിയിലേക്ക് നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കയർ മേഖലയെ സഹായിക്കണമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇതും കൊണ്ട് നമ്മളിങ്ങനെ നടന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം പൂട്ടിപ്പോയിട്ട് കയർ മേഖല എന്ന് പറയുന്ന സാധനം തമിഴ്നാട്ടുകാരൻ കൊണ്ടുപോയി. ഇപ്പം നമ്മുടെയിലില്ല, നമുക്ക് ചകിരിയില്ല, തൊണ്ടില്ല, കയറില്ല. തമിഴ്നാട്ടുകാരനെ വിളിച്ചാൽ ഉറക്കത്തിൽ വിളിച്ചാലും ഈ പറയപ്പെടുന്ന ചകിരിയും തൊണ്ടും കയറും എല്ലാം കിട്ടും. ഇന്നതിൻ്റെ വില നിർണ്ണയിക്കുന്നതും തമിഴ്നാടാണ്, നമ്മളല്ല. നമ്മളിപ്പോൾ കൊണ്ടു കൊടുത്താൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കയർഫെഡ് എടുത്ത് ഒരു വില നമുക്ക് തരും. അത് കുറച്ചവിടെ നിന്ന് പൊടിഞ്ഞു പോകും, നല്ലത് അന്നേരം ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും. ആ ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കൊണ്ടുവന്ന് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന കയറിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കയർഫെഡിൽ നിന്ന് പോകത്തില്ല. 10 കെട്ട് ചകിരി നിങ്ങളുടെ വീട്ടിലെത്തിച്ചാൽ അത് നല്ല നിലയിൽ അവരാവശ്യപ്പെടുന്ന റണ്ണേജോടുകൂടി നല്ല കയർ ഉൽപ്പാദിപ്പിച്ചു കൊടുത്താൽ കുറേയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം മുഖ്യപ്രഭാഷണവും മുതിർന്ന സംഘം പ്രസിഡന്റുമാരെയും തൊഴിലാളികളെയും ആദരിക്കലും നിർവഹിച്ചു. സഹകരണ സന്ദേശം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി ബാബുരാജ് നൽകി. ബി അബിൻ ഷാ, പുഷ്കരൻ, തയിൽ റഷീദ്, ഡി ഉദയഭാനു, ഒ എ ജബ്ബാർ, ഹക്കിം വള്ളിത്തറ, എൻ രാജു, ആർ ലേവ, റോജാമോൾ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.